പുതിയ മുഖം, പാർട്ടിയിലെ ബുദ്ധിരാക്ഷസൻ. ആ ബുദ്ധിയിൽ സമരസപ്പെടുക, വിട്ടുവീഴ്ചകൾ ചെയ്യുക തുടങ്ങിയ പുതിയ സൂത്രവാക്യങ്ങളും ഉൾപ്പെടും. ഏണിപ്പടികൾ കയറുമ്പോൾ താഴോട്ട് നോക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യം. പാർട്ടി ചാനലിന് പരസ്യം പിടിക്കാൻ പോയതുകൊണ്ട് ധർണയ്ക്ക് എത്താൻ പറ്റിയില്ല. മൂന്താ, എന്നിങ്ങനെ അടിയും പിടി ഉണ്ടാക്കി നടന്നിട്ട് എവിടെ ചെന്ന് അവസാനിക്കാനാ? ഇന്നാട്ടിലെ ജനങ്ങൾക്കും പാർട്ടിക്കും മുകുന്ദന് ജീവനോടെ ഇനിയും വേണം. അതുകൊണ്ട് ആവർത്തിച്ചുകൂടാ, അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യാൻ? ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. ഞങ്ങളെ തല്ലിച്ചവച്ചവന്റെ ഫാക്ടറി ഞങ്ങൾ തീയിട്ട് ചുട്ട് കരിക്കും. അതൊന്നും പ്രായോഗികമായ മാർഗമല്ല. കുഞ്ഞുണ്ണി മോലാളി ദുബായിൽ നിന്ന് എത്തിയിട്ടുണ്ട്. പാർട്ടിക്ക് നാണക്കേടുണ്ടാകാത്ത വിധം ഒരു അമിക്കബിൾ സൊല്യൂഷൻ എത്രയും വേഗം ഉണ്ടാക്കണം. നമ്മൾ കൂട്ടായിട്ട് എടുത്ത തീരുമാനമല്ലേ, എന്നിട്ട് ഇപ്പോഴെന്താ ഒരു കോംപ്രമൈസിന്റെ ഭാഷ? പാർട്ടി സഖാക്കളെ കൊലക്ക് കൊടുക്കാൻ ഇത്തിരി വിഷമമുണ്ട്. കഴിയുമെങ്കിൽ സമാധാനപരമായി തീർക്കാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം. എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയാൽ ഉടനെ നമ്മൾ അയാളെ കാണുന്നു. ഒന്ന് ശ്രമിച്ചു നോക്കാം, എന്തു പറയുന്നു? ഇറങ്ങട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ആ വരണം വരണം. ആ ഞാൻ വന്നിട്ട് ഒരു മിനിറ്റ് ആയതേ ഉള്ളൂ. ഇരിക്കെ. മൂന്തൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഫാക്ടറി പരിസരത്തുനിന്ന് സമരക്കാരെ മാറ്റണമെന്ന് മാത്രമേ ഞാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. പക്ഷെ അവന്മാരെ കയ്യേറ്റം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. മാറാൻ തയ്യാറല്ലാത്തവരെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ സംഘർഷം ഉണ്ടാവും, പോലീസ് മർദ്ദിക്കും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും കുഞ്ഞുണ്ണി മുതലാളിക്ക് ഇല്ല അല്ലേ? ഓട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. മൂന്ത സഖാവിന് തല്ലുകിട്ടാത്തത് കൊണ്ടാ അങ്ങനെ തോന്നുന്നത്. ഞങ്ങൾ വന്നത് കോംപ്രമൈസ് ചർച്ചക്കൊന്നുമല്ല, നിലപാട് നേരിട്ട് വ്യക്തമാക്കി തരാനാണ്. ഫാക്ടറിയുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് കിണറുകളിലെ വെള്ളം മലിനമാണ്. മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാതെ ഒരു ദിവസം പോലും ഫാക്ടറി പ്രവർത്തിക്കില്ല. അത് ഞാൻ ചെയ്യാവുന്ന സമ്മതിച്ചല്ലോ, പക്ഷെ സമയമെടുക്കും. അതുവരെ ഫാക്ടറി പൂട്ടിയിട്ടാൽ വരുന്ന നഷ്ടം. ഒരു കാര്യം ചെയ്യാം, മുകുന്ദൻ നിർദ്ദേശിക്കുന്ന 10 പേർക്ക് സഖാക്കൾ പലരും പണിയില്ലാതെ നടക്കുകയാണല്ലോ, ഞാൻ ജോലി കൊടുക്കാം. പാർട്ടിക്ക് കൈക്കൂലി മിസ്റ്റർ. ഒരു സാമൂഹ്യ വിപത്തിനെതിരെയാണ് ഈ സമരം, അല്ലാതെ തൊഴിലില്ലായ്മക്കെതിരെയല്ല. നമ്മുടെ ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു നല്ല കാര്യമല്ലേ മൂന്ത. സഖാവ് അങ്ങനെ സംസാരിക്കരുത്. അതല്ല, ഞാൻ സമരം നമ്മൾ വിജയിപ്പിക്കും, പക്ഷേ ഇരുപക്ഷത്തും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാതെ. അതിനാണല്ലോ കോംപ്രമൈസ് എന്ന് പറയുന്നത്. ധാരാളം മെമ്മോറാണ്ടങ്ങൾ സർക്കാരിലേക്ക് പോയിട്ടുണ്ട്. ഈ നാട്ടുകാരെ മാറാരോഗികളാക്കുന്ന ഒരു പരിപാടിയും അനുവദിക്കുന്ന പ്രശ്നമില്ല. കോംപ്രമൈസ് ഒന്നേ ഉള്ളൂ, എത്രയും വേഗം മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുക, അതുവരെ ഫാക്ടറി അടച്ചിടുക. കാണാം. പ്ലാന്റ് സ്ഥാപിക്കാൻ രൂപ എത്ര വേണമെന്ന് ഈ തെണ്ടികൾക്ക് വല്ല നിശ്ചയമുണ്ടോ? താൻ എന്താ പറഞ്ഞ സമരം വിജയിപ്പിക്കണമെന്ന്? അത് പിന്നെ പരസ്യമായി പരസ്യമായി തന്നെ എതിർക്കാനുള്ള ചങ്കൂറ്റം വേണം. ഇങ്ങനെ പരസ്പരം പേടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന് അവസാനിപ്പിക്കുന്നോ അന്നേ താനും തന്റെ പാർട്ടിയും രക്ഷപ്പെടും. ഇവനെപ്പോലുള്ളവനെ വളർത്തുന്നത് ആപത്ത. അടുത്ത തെരഞ്ഞെടുപ്പിന് ഈ റാസ്കലിനെ കാൻഡിഡേറ്റ് ആക്കാൻ ആലോചനയുണ്ടെന്നാ കേൾക്കുന്നത്. താൻ മുടിയും ചെയ്യും കന്നടയും വെച്ച് ഇങ്ങനെ നടന്നോ? കാലിനടിയിലെ മണ്ണൊഴുകി പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് രാഷ്ട്രീയ അബദ്ധമാകും. അവസരം വരുമ്പോ പിടിമുറുക്കുക. അവസരം വരും കുഞ്ഞുണ്ണി മലാളി. എന്താ പക്ഷേ? കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജർ കൃഷ്ണവാരൽ വന്നിട്ടുണ്ട്. അച്ഛനെ കാണാനാണോ? കണ്ടോട്ടെ. ആ അതല്ല, വേറെന്തോ കാര്യം പറയാനാ. ആ അച്ഛനെങ്ങനെയുണ്ട്? അതേ അവസ്ഥ തന്നെ. എന്താ വരര്? അല്ല, ഈ സമയത്ത് ഞാനിതിവിടെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. സൊസൈറ്റിയും ബാങ്കും ഒക്കെ പാർട്ടിയുടെ ആണെങ്കിലും ബാങ്കിലെ മാനേജർ എന്ന നിലക്ക് എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇടയ്ക്കെപ്പോഴെങ്കിലും ബോധം തെളിഞ്ഞപ്പോ മറ്റേ കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്ത് കാര്യം? നെല്ല് സംഭരിച്ച് അരിമില്ല് തുടങ്ങാൻ വെച്ച ഫണ്ടിൽ നിന്ന് എടുത്ത കാശാണല്ലോ. ആര് കാശെടുത്തു? സൊസൈറ്റിയുടെ എന്തോ അത്യാവശ്യത്തിന് ഗോപാലേട്ടൻ ബാങ്കിൽ നിന്ന് 20 ലക്ഷം രൂപ എടുത്തിരുന്നല്ലോ. സൊസൈറ്റിയുടെ അത്യാവശ്യത്തിനോ? അങ്ങനെ ഒരു കാശിന്റെ ആവശ്യം വന്നിട്ടില്ലല്ലോ. ഇന്നലെ വരെയുള്ള കണക്കുകളൊക്കെ ഞാൻ നോക്കിയതാണല്ലോ. അതെനിക്കറിയില്ല. ബാങ്കിൽ നിന്ന് പിൻവലിച്ചതിന് ബാങ്കിൽ തെളിവുണ്ട്.
സൊസൈറ്റിയുടെ ആവശ്യത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഗോപാലേട്ടനെ പണവും ചെയ്തു. മുകുന്ദനോട് ഇതിനെപ്പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എനിക്കൊന്നും അറിയില്ല. ഇതൊരു പുലിവാലമല്ലോ. അപ്രതീക്ഷിതമായ ഒരാഘാതമായിരുന്നു പാർട്ടിക്കത്. ആദർശവാനായ സൊസൈറ്റി ഗോപാലൻ ഈ തുക എന്തു ചെയ്തു? ചർച്ചകളും അന്വേഷണങ്ങളും നടന്നു. ഒടുവിൽ ഗോപാലനെതിരെ കടുത്ത നടപടികളെടുക്കാൻ പാർട്ടി തീരുമാനിച്ചു. ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണിത്. ആരാണ് ഈ സൊസൈറ്റി ഗോപാലേട്ടൻ? ജന്മിത്വം കൊടികുത്തി വാണിരുന്നൊരു കാലഘട്ടത്തിൽ പാർട്ടിക്കു വേണ്ടി നിർഭയം പോരാടിയ മനുഷ്യൻ. സത്യത്തിൽ ഈ ചെമ്മണ്ണൂരിലെ പാർട്ടി സ്ഥാപകൻ. സൊസൈറ്റി പ്രസ്ഥാനങ്ങളിലൂടെ നിരവധി കർഷക സമരങ്ങളിലൂടെ പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കിയ ആ മനുഷ്യനെ അതേ പാർട്ടി തന്നെ ഇപ്പൊ പുറത്താക്കുമെന്ന് വെച്ചാൽ? അതും ഗോപാലൻ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോ. പാർട്ടി നിയോഗിച്ച കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ ആ തുക സൊസൈറ്റിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ സൊസൈറ്റി ഗോപാലൻ ആ തുക ദുരുപയോഗം ചെയ്തു എന്നല്ലേ അർത്ഥം? പിന്നെന്തിനു നമ്മള് അദ്ദേഹത്തെ വെള്ളപൂശാൻ ശ്രമിക്കണം? ഗോപാലേട്ടന് വേണ്ടി ഈ തുക മറ്റാരെങ്കിലും ബാങ്കിൽ അടച്ചാൽ ഈ പുറത്താക്കൽ നടപടി ഒഴിവാക്കാൻ സാധിക്കില്ലേ? സമുന്നതനായ ഒരു നേതാവിനെ സംരക്ഷിക്കേണ്ട ചുമതല പാർട്ടിക്കില്ലേ? ഇത് പുറത്തറിഞ്ഞാൽ പാർട്ടിയുടെ ഇമേജ് എന്താകും? പാർട്ടിയുടെ ഇമേജ് വർദ്ധിക്കുകയുള്ളൂ. തെറ്റാര് ചെയ്താലും പാർട്ടി അയാളെ ശിക്ഷിക്കും എന്ന സന്ദേശമാണ് ജനങ്ങൾക്ക് കിട്ടുക. ബാങ്കിലെ തുക ആരടയ്ക്കുന്നാ പറയണത്? പുറത്താക്കൽ നടപടി നിർത്തിവെച്ചാൽ അതിനെപ്പറ്റി ആലോചിച്ചാ പോരെ? ചിലപ്പോ കുഞ്ഞുണ്ണി മുതലാളി സഹായിച്ചാൽ. പക്ഷേ ഫാക്ടറി പ്രശ്നത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അതൊരു കാരണവശാലും നടക്കില്ല. സെക്രട്ടറി എന്ന നിലയിൽ ശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കാണ്. അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലയ്ക്ക് ആ കടബാധ്യതയും ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന തുകയാണോ മൂന്നാത്? ഏറ്റെടുത്തല്ലേ പറ്റൂ. പക്ഷെ കടം വീട്ടുന്നതുവരെ പാർട്ടി എനിക്ക് ലീവ് അനുവദിക്കണം. ബാങ്കിൽ നിന്ന് ഒരു സാവകാശം വാങ്ങി തരികയും വേണം. അങ്ങനെയാണെങ്കിൽ ഗോപാലിനെ എന്തിനു പുറത്താക്കണം? ചെറുപ്പകാലം തൊട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എനിക്കറിയാവുന്നതുപോലെ ഗോപാലൻ ഇവിടെ ആർക്കും അറിയില്ല. പുറത്താക്കാൻ നടപടി അംഗീകരിക്കാൻ എനിക്കാവില്ല. അത് രാമണ്ണി മാഷിന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് പാർട്ടിയുടെ തീരുമാനം. ദിവാര, പ്രമേയം വായിക്ക്. സഖാക്കളെ, പാർട്ടി നിശ്ചയിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമന പ്രകാരം സഖാവ് സൊസൈറ്റി ഗോപാലൻ എന്ന ചിറ്റെഴുത്ത് ഗോപാലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുവാൻ. ഗോപാലേട്ടൻ പോയി. നിങ്ങളുടെ പാർട്ടിക്ക് CID പണിയുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. അതുകൊണ്ടാ ഫോണിൽ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഗോപാലേട്ടന്റെ ശവസംസ്കാര ചടങ്ങിന് പോയിരുന്നു. ഒരർത്ഥത്തിൽ ഗോപാലേട്ടന്റെ അസുഖവും തുടർന്നുണ്ടായ മരണമാണല്ലോ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കിയത്. പറയേ, എങ്ങനെയാ നിങ്ങളിത് ഒപ്പിച്ചത്? സൊസൈറ്റിക്ക് വേണ്ടി ഒരു എമൗണ്ട് ലോൺ എടുത്തപ്പോ ഗോപാലേട്ടൻ ഒപ്പിട്ട ഒരു ബ്ലാങ്ക് ചെക്ക് സെക്യൂരിറ്റി എന്ന നിലക്ക് വാങ്ങി സൂക്ഷിച്ചിരുന്നു. അതിലൊരു 20 ലക്ഷം രൂപ എഴുതി പണം ഡ്രോ ചെയ്തു. കണ്ടുപിടിച്ച അകത്താവുന്ന കേസാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എന്നെ കൈവിടില്ല എന്നുള്ള കൊള്ളാം. എന്നെ കടിച്ചുവല്ല നോക്കിയ കരിമൂർക്കന്റെ 10 ചതച്ചരച്ച് ചമ്മന്തിയാക്കിയ തന്നെ കൈവിടാൻ. അപ്പൊ ഇനി എന്താ പരിപാടി? കരുതലോടെ നീങ്ങണം. ചിലതൊക്കെ മനസ്സിലുണ്ട്. ഒക്കെ ഞാൻ അപ്പൊ പറയിക്കാം. എനിക്ക് അടിയന്തരമായി തിരുവനന്തപുരത്ത്. ആരുടെ അടിയന്തരം? അവിടെ സ്റ്റേറ്റ് കമ്മിറ്റി നടക്കുക. ഞാൻ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ. എന്താ മുകുന്ദേട്ടാ, ഇവിടെ തന്നെ ഒരേ ഇരിപ്പാണ്? വൈകുന്നേരം ജംഗ്ഷനിലോട്ട് വരാനിരുന്നതാണ്. നാളെ മുതൽ ചായക്കട തുറക്കണം. രണ്ടു മൂന്ന് ദിവസമായിട്ട് മുകുന്ദന്റെ കാര്യം തന്നെ ഞങ്ങൾ ആലോചിച്ചത്. ചില്ലറ ഭാരമാണോ തലയിലെടുത്ത് വെച്ചത്? 20 ലക്ഷത്തിന്റെ ബാധ്യതയല്ലേ? എത്ര കാലം പരിപ്പോടിയും ചായയും വിറ്റാലാ 20 ലക്ഷത്തിന്റെ കടം വിട്ടാൻ പറ്റുക? അത് പ്രായോഗികമാണോ? എനിക്ക് വേറൊരു പണിയും അറിയില്ലല്ലോ. അല്ലേ പിന്നെ കിളക്കാനോ തെങ്ങ് കയറാനോ പോണം? തെങ്ങ് കയറിയാൽ നല്ല തഴമ്പുണ്ടാവുന്നല്ലാതെ ഇത്രയും പണം എങ്ങനെ ഉണ്ടാക്കാനാ? എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിച്ചു മുകുന്ദ. ജില്ലാ കമ്മിറ്റിക്കും മുകുന്ദന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. മുകുന്ദന് കടം കയറി നിക്കക്കള്ളി ഇല്ലാതായാൽ പാർട്ടിക്കല്ലേ അതിന് ക്ഷീണം? അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുക. എന്ത് തീരുമാനം? മുകുന്ദേട്ടൻ എന്തായാലും പാർട്ടിയിൽ നിന്ന് ലീവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. ആ സമയം എന്നുവെച്ചാ
രണ്ടോ മൂന്നോ കൊല്ലം ദുബായ് പോയി ജോലി ചെയ്തിവിടെ ഐസ് മിഠായി വിറ്റ് നടന്നിരുന്ന കുമാരൻ, കൂലിപ്പണിക്കാരൻ വാസു, ആശാരി ബാലൻ, അങ്ങനെ എത്ര പേരാ ഗൾഫിൽ പോയി ലക്ഷപ്രഭുക്കളായത്? എന്നെ ഒരു ലക്ഷപ്രഭുവാക്കാനാണോ പാർട്ടിയുടെ തീരുമാനം? ലക്ഷങ്ങളുടെ കടം വന്നാൽ അത് വീട്ടാൻ ലക്ഷങ്ങൾ തന്നെ വേണ്ടേ? മറ്റാരെങ്കിലും സഹായിക്കാമെന്ന് വെച്ചാൽ അത് മൂന്നിന് സമ്മതമല്ല. എന്തായാലും ചായക്കട നടത്തി ഈ കടം വീട്ടാമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കണ്ട. ദുബായ് എന്ന് പറയുമ്പോ ഞാൻ വേണേ ക്യൂബയിലോ ചൈനയിലോ പോവാം. ക്യൂബയും ചൈനയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ, പക്ഷെ ഒരു വിദേശിക്ക് ജോലി കൊടുക്കാനുള്ള വകുപ്പൊന്നും അവിടെ ഇല്ല. അഥവാ ജോലി കിട്ടിയാൽ തന്നെ നല്ല ശമ്പളം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ക്യൂബയ്ക്കില്ല. ആര് പറഞ്ഞു ഫ്രീഡൽ കാസ്ട്രോ? മൂപ്പര് നിരന്തരമായി അമേരിക്കയുമായി സംഘർഷത്തിലായതുകൊണ്ട് അവിടെ സ്ഥിതിയൊക്കെ അല്പം മോശ. നല്ലതുപോലെ ചിന്തിച്ചിട്ടാ മുകുന്ദേട്ടാ ഞങ്ങൾ പറയുന്നത്. കരണേട്ടൻ അനന്തരവൻ സിദ്ധാർത്ഥൻ ദുബായിലുണ്ട്. അവൻ മുഖേന ഒരു വിസ സംഘടിപ്പിക്കാൻ ഒരു പ്രയാസവും. ജില്ലാ കമ്മിറ്റി പറയുന്നത് മുകുന്ദനെ പോലെയുള്ള ഒരു നേതാവിന്റെ ആവശ്യം ഇപ്പൊ ദുബായിലുണ്ടെന്ന. ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ, അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവർ സംഘടിതരല്ല. മുകുന്ദന് അവർക്കിടയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പ്രവാസികൾക്ക് വോട്ടവകാശം ലഭ്യമാക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണല്ലോ, അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. മുകുന്ദൻ ഒന്നും അറിയണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ദുബായിക്ക് പോകാൻ മാനസികമായി തയ്യാറെടുക്കുക, അത്രേ മുകുന്ദൻ ചെയ്യേണ്ടതുള്ളൂ. ബസ് വരുന്നുണ്ട്. വിഷമിക്കണ്ട, ഇതൊരു സ്ഥലം മാറ്റായിട്ട് കരുതിയാ മതി. മാറാത്തതൊന്നേയുള്ളൂ മാറ്റം എന്ന് മാർസ് പറഞ്ഞിട്ടുണ്ടല്ലോ. കടബാധ്യത തീർക്കാനാണെങ്കിലും അവിടുത്തെ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാനാണല്ലോ ഞാൻ പോകുന്നത്. ലാൽ സലാം.